നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ശരിക്കും അഭിയും കൂടെ കൂട്ടിക്കൊണ്ട് പോണായിരുന്നല്ലേ? എനിക്കും ആ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യേട്ട. അഭിയെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുകയും ചെയ്തു. അഭിക്ക് തിരക്കായി പോയതുകൊണ്ടല്ലേ അടുത്ത കഷായ കലശ പൂജയ്ക്ക് അഭിയെയും കുഞ്ഞിനെയും കൊണ്ടുവാ. ഇന്ന് പഠിക്കട്ടില്ലേ? അഞ്ചു തെന്നി വീഴാൻ പോയപ്പോ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഓരോരോ ദുരിതങ്ങള് ഒഴിയാൻ ബാധ പോലെയല്ലേ അഞ്ജുവിനെ ചുറ്റി വരുന്നത്. എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ചെക്കപ്പ് നടത്തിയിട്ട് എല്ലാം നോർമൽ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ദേ, ഒരു കണക്കിന് അവിചാരിതമായിട്ടാണെങ്കിലും ഇപ്പൊ നടത്തിയ ഈ പരിശോധന എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി. എന്റെ എല്ലാ ദുരിതങ്ങളും ഇതോടെ ഒഴിഞ്ഞു പോയിന്നാ ഞാൻ കരുതുന്നത്. ഋതുവാണ്. ഹലോ ഋതു. ആ കാവ്യജി, നിങ്ങളെന്താ വരാൻ ലേറ്റ് ആകുന്നത്? ഞങ്ങള് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാം മോളെ. ഇപ്പോ അഞ്ചുജിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അതെ, എല്ലാ വിശേഷങ്ങളും വീട്ടിൽ വന്നിട്ട് പറയാം, ഞങ്ങൾ ഉടനെ എത്തും. നീ ഇത് അബിയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അയ്യോ, അബിയേട്ടന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാതിരിക്കുക, ആള് ഭയങ്കര ചൂടിലാ. ഏട്ടൻ വന്നപ്പോ അഞ്ചുവേച്ചയെ കണ്ടില്ലല്ലോ. പിന്നെ അഞ്ചുവേച്ചയെ കാണാത്തോണ്ടും ഏട്ടനോട് ചോദിക്കാതെ പോയോണ്ടും നല്ല ഇടഞ്ഞു നിൽക്കുക. നിങ്ങൾ വരാൻ വൈകുന്നോറും ഏട്ടന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. എടി, ഞങ്ങൾ ഉടനെ എത്തും, നീ ഫോൺ വെച്ചോ. അഞ്ജു, അഭി അവിടെ വലിയ ചൂടിലാണെന്ന് അഭി അറിയിക്കാതെ നിന്നെ കൊണ്ട് പോയതിന്റെ പിണക്കം വന്നു. അതൊക്കെ അവക്ക് വെറുതെ തോന്നായിരിക്കും. അഞ്ജുവിനെ കാണാത്തതിന്റെ ടെൻഷനിലായിരിക്കും അവള്. അത് ശരിയാ. നമ്മള് വീടെത്തി കഴിയുമ്പോ അഭിയുടെ പ്രശ്നം തീരും. അല്ല ആദ്യേട്ടാ, വീടെത്താൻ ഇനി എത്ര സമയം എടുക്കും? നമ്മളിതാ വീടെത്താറായി. അഞ്ജു, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, വാ. ആ മോളെ, നിങ്ങളിങ്ങി എത്തിയല്ലോ. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. നിങ്ങള് അഞ്ജുനെ കൊണ്ട് ഇവിടുന്ന് പോയപ്പോ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ തന്നെയായിരുന്നു നിങ്ങളോട് ഇവളെയും കൊണ്ട് പോവാൻ പറഞ്ഞതെങ്കിലും പിന്നീട് ഓരോന്ന് ആലോചിച്ച് എനിക്ക് ആദിയായിരുന്നു. അമ്മേ, ഞാൻ രണ്ടുപേരെയും സേഫായിട്ട് ഇവിടെ എത്തിച്ചില്ലേ, പിന്നെന്താ? അഞ്ജുവുമായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോ മുതല് അഭി വല്ലാത്ത ടെൻഷനില. അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എവിടെയായിരുന്നു ഇത്രയും നേരം? അഞ്ജലി, ഇവിടെ നടന്ന വിഷയങ്ങൾ വലുതും നീ അറിഞ്ഞോ? നിന്നെ ഇപ്പോ അഭി കാണണം. അവൻ ആകെ വിഷമിച്ചിരിക്കുക. അവനോട് ചോദിക്കാതല്ലേ നീ ഇവിടുന്ന് പോയത്? അതിന്റെ പേരല്ലേ അവൻ പിണങ്ങിയിരിക്കുക. അമ്മ, അമ്മയ്ക്ക് തോന്നുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എന്തായാലും അഭി ഇപ്പൊ നിന്നെ കണ്ട പൊട്ടിത്തെറിക്കുന്ന പരുവത്തിലാ ഇരിക്കുന്നേ. സുഹാസിനോട് ചോദിച്ചാ മനസ്സിലാവും. നീ അഭിയോട് ചോദിക്കാതെ പോയതിനെ എന്ത് സമാധാനം പറയും? അതെ ആന്റി, അഞ്ജുവേച്ചി എന്ത് സമാധാനം വേണമെങ്കിലും അബിയേട്ടനോട് ബോധിപ്പിച്ചോളും. അതിനെ കുറിച്ച് ആലോചിച്ച് ആന്റി വെറുതെ നീറിപ്പോകയൊന്നും വേണ്ട. ഓ,
എല്ലാവരും യാത്രയൊക്കെ കഴിഞ്ഞെത്തിയോ?